ഹായ് ഹലോ ഇപ്പം സ്നേഹക്കൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂടില് ഇപ്പോൾ സേതു പൂർണിമയുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഒരിക്കലും തനിക്ക് അവിടെയുള്ള പൂർണിമയോ അല്ലെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികളെ ആരെയും തൻ്റെ അനിയത്തിമാരായിട്ട് കാണാനോ പൂർണിമയെ ഒരു അമ്മയുടെ സ്ഥാനത്ത് കാണാനായിട്ടോ സേതുവിന് സാധിക്കത്തില്ല അത്രത്തോളം ദേഷ്യവും വെറുപ്പുമാണ് അവരോടുള്ളത് എന്നാൽ തൻ്റെ അച്ഛനായിട്ടുള്ള മാധവ മേനോൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സേതുവിനെ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്നാൽ സേതുവിനെ അവിടുന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് ഋതുവും പ്രതാപനും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സേതുവിനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കുക ഇപ്പോൾ സേതു സേതുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹരിയും കൊണ്ടാണ് വീട്ടിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സേതുവിനെയും ഹരിയും ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം അത് വെറും ഒരു കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ അല്ലെങ്കിൽ വെറും ഒരു കാരണങ്ങൾ കൊണ്ട് അവരെ ഒരിക്കലും ഇറക്കി വിടാനായിട്ട് സാധിക്കത്തില്ല അവർക്ക് കട്ട സപ്പോർട്ടായിട്ട് പൂർണ്ണമയുണ്ട് അപ്പൊ പിന്നെ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ അവരുടെ പേരിൽ ഒരു കുറ്റം ചുമത്തുക ഒരു മോഷണ കുറ്റം ചുമത്തിയതിന് ശേഷം അവർ ഈ വീട്ടിൽ നിൽക്കുന്നത് ഒട്ടും സേഫല്ല എന്നും കള്ളന്മാരാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ പുറത്താക്കാൻ പറ്റുമെന്ന് ഋദുന് മനസ്സിലായി അങ്ങനെ ഋതുവും പ്രതാപനും കൂടി ചേർന്നിട്ട് വലിയൊരു കുറ്റം അവർക്ക് മേൽ ചേർത്താൻ വേണ്ടിയിട്ട് പോവാണ് തൻ്റെ വീട്ടിലെ ഒരു നെക്ലസ് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നെക്ലെസ് മറച്ചു വച്ചതിന് ശേഷം സേതുവിൻ്റെ ബാഗിൽ കൊണ്ടിട്ടിട്ട് സേതുവിനെയും ഹരിയും അവിടെ നടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ ആ ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് അവർക്ക് സക്സസ് ആയിട്ട് വന്നു അങ്ങനെ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പൂർണിമയുടെ മുന്നിൽ വന്ന് നിന്നതിന് ശേഷം എന്നെ നെക്ലെസ് കാണാനില്ല എന്നും അത് ഇവിടെ പോയി എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എല്ലാവരും അവിടെ നോക്കുന്നുണ്ട് എന്നാലും ഒരിടത്തും കാണാനില്ല അപ്പോൾ സേതു തന്നെ മോഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഋതു ശ്രമിച്ചു അതിന്റെ പേരിൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ സേതുവിന്റെ നേർക്ക് പ്രതാപൻ വലിയ കുറ്റങ്ങൾ ചാർത്തുകയും സേതുവിനെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആരെന്തൊക്കെ പറഞ്ഞാലും തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തില്ല എന്ന് ഉറച്ച ഉറച്ചു കൂടി തുറന്നു പറയുന്ന ആളാണ് സേതു ആരുടെ മുന്നിലും തല കുഴിക്കാ തല കുനിക്കാത്ത അല്ലെങ്കിൽ ആരെയും പേടിക്കാത്ത ഒരു നല്ല ചങ്കുറപ്പുള്ള ഒരാളാണ് സേതു അതുകൊണ്ട് തന്നെ പ്രതാപന്റെ ഈ ഒരു ചീള് സംസാരത്തിലോ അല്ലെങ്കിൽ പ്രതാപന്റെ ഈ മുട്ട തർക്കനായങ്ങളിലോ സേതുവിന് നേരെയുള്ള ആ ഒരു അതിക്രമങ്ങളിലൊന്നും പേടിക്കാതെ കുലുങ്ങാതെ സേതു ധൈര്യത്തോടെ നിൽക്കുവാണ് അങ്ങനെ ആ ഒരു മല കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് റിതുവിൻ്റെ ഋതു ആണ് മോഷ്ടിച്ചത് എന്നുള്ള കാര്യം തെളിയിക്കാനായിട്ട് സേതുവിന് സാധിക്കുന്നുണ്ട് അങ്ങനെ പക്ഷേ അത് ഇത് സേതു അവസാനം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് അങ്ങനെ സേതു ഹരിയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു വീട്ടിലോട്ട് പൂജാരി വരികയും ഒരു പൂജാരി വരുന്നുണ്ട് ജ്യോത്സ്യൻ വരികയാണ് എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമേതനെ വിളിച്ചു വരുത്തിയതാണ് അങ്ങനെ ജോത്സ്യൻ വന്നു എന്നിട്ട് സേതുവിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സേതു ഈ വീട്ടിലെ ഗ്രഹനാഥനായിട്ട് തുടരണമെന്നും ആതാണ് വേണ്ടത് സേതു ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ല എന്ന് ജോത്സ്യൻ പറയുകയും എന്നാൽ ഇതെല്ലാം ഇതെല്ലാം കേട്ടപ്പോൾ സേതുവിന് ഭയങ്കര ദേഷ്യമാണ് വന്നത് ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി ആ ഒരു പതിനാറിന്റെ ചടങ്ങ് കഴിഞ്ഞു ശേഷം എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സേതുവിനോടാണ് ഇനി ജീവിതകാലം മുഴുവൻ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ അതൊരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സേതുവിന് സാധിച്ചിട്ടില്ല അങ്ങനെ ചെറിയൊരു സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സേതുലക്ഷ്മി വന്നിട്ട് വീണ്ടും പല്ലവിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടും പല്ലതി പല്ലവിയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ് അവസാനം ഇട്ട പല്ലവി സേതുലക്ഷ്മിക്ക് നേരെ തിരിയുകയും എന്നിട്ട് ഇനി നിങ്ങൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും ഇവിടെ കിടന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾ അടിക്കും എന്ന് ഉറച്ചു വിശ്വാസത്തോടുകൂടി ഉറച്ച് ധൈര്യത്തോടെയുള്ള വാക്കുകളൊണ്ട് സേതുലക്ഷ്മിയെ തകർക്കാൻ വേണ്ടിയിട്ട് പല്ലവി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇന്ദ്രനെ തേടി മറ്റൊരു പെൺകുട്ടി വരാൻ പോവാണ് ഇന്ദ്രൻ എങ്ങനെയെങ്കിലും പല്ലവിയെ കൊണ്ടുവരണം എന്നിട്ട് പല്ലവിയെ ദ്രോഹിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നാൽ മറിച്ച് ഇന്ദ്രനെ തേടി മറ്റൊരു പുതിയ അതിഥി ആ വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ എന്തോ ആരും സേതുവിൻ്റെ ഈ പ്രശ്നങ്ങൾ മാറുമോ സേതുവിന് പല്ലവിയോ പല്ലവിയോ പല്ലവിയോട് ഇഷ്ടമില്ല പക്ഷേ ഹരിയും എല്ലാവരും പറയുമ്പോൾ സേതുവിന് ചെറിയൊരു ഇഷ്ടം തോന്നുന്നതാണ് എന്നാൽ ഇനി ആ ഒരു കെയറിങ് എല്ലാം ഒരു പ്രണയമായിട്ട് മാറുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ എന്തോരിക്കും ബൈ